चुनाव जीड़े ही सहायक होगी असंस्कृत वस्तु अलग असंस्कृत वस्तु अलग पिवर्तन उपयोग यंत्र सामग्री सांकेंगे ऑलरेडी चलत मूल्य ऑलरेडी चलत मूल्य वादकोल इंडस्ट्री प्रोडक्ष फल सृष्टिक मूल्य मैं ऑलरेडी सृष्टिक मूल्य कहीं प्रोडक्ष पूर्ण ट्रांसफर मेषनरी टेक्नोलॉजिकल डिवाइस मूल्य रामेटीरियल मेषनरी मत डिवाइस कुरे अधिक उत्पादन उपयोग कुरे अधिक तेमान बाधित सीरो वैल्यू वर्धिक स्वाभाविक ई मेषीन टेक्नोलॉजिकल डिवाइस शरी अभी उल्यूवे ठटी प्रोडक्ट ट्रांसफर प्रोडक्ट प्रॉपर्टी वैल्यू प्रोडक्ट मेषीनरी वैल्यूर अंश अरे मेषीनरी नूर लक्ष स्क्रापी अल्यू ओर लक्ष नूर रूप अंश वाले अब अर्थम इन ऑलरेडी सृष्टिक वैल्यु इन मार्ग अब सीट मार्ग ऑलरेडी सृष्टिक मूल्य आीट मारे वो इंडस्ट्री ऑलरेडी मारी वह मूल्य मूल्य आधिक मूल्य कूट अगर अधिक मूल्य कूटचर्क इंडस्ट्रियल प्रोडक्ष तीर्च नमुक का अभिन्दीय स्वभाव स्वभाव अदस्टिंग क्यापिटलिस्ट हांग शक्ति अलग फल क्यापिटलिस्ट वो धारा जन स्वतंत्री पापरी आत्यंत उत्पादन मेखल पार्टी अगर बहुत भूपक्ष वर्धिक्ष प्रतिकूल दुरी सम्मानी वास्तव मेषीनरी टेक्नोलॉजी आधुनिक शास्त्र आगेविद्यू प्रत्यक्ष व्यवसाय आक्रमित मेषीनरी जीवन पणि उत्पादन
ഭാഗമാണ്. പക്ഷേ ബ്രിട്ടനിലെ വെളിത്തൊഴിലാളി ഇങ്ങനെ സമരം ചെയ്തുകൊണ്ടിരുന്നപ്പോ എങ്കിൽ സാർ നിരീക്ഷിച്ച് അവരോട് പറഞ്ഞു, അവരെ വെച്ചിരിക്കുന്ന ഒരു ക്യാപ്ഷൻ ബോർഡിൽ എഴുതി വെച്ചിരുന്നു, ന്യായമായ ഒരു ദിവസത്തെ കൂലിക്ക് ന്യായമായ ഒരു ദിവസത്തെ, ന്യായമായ ഒരു ദിവസത്തെ ജോലിക്ക് ന്യായമായ ഒരു ദിവസത്തെ കൂലി. അത് എഴുതി വെച്ച് സമരം ചെയ്യുന്ന എന്തെങ്കിലും ചെയ്യുന്നവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതെന്ന് എഴുതും. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട്, സ്റ്റാറ്റുകൾ കൊടുത്തുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പൊടിയറിയാതെ മാറുന്നു, ആദ്യം ലക്ഷ്യം എന്നൊന്നുള്ളത് തിരുത്തി തരണം. ഒരു ദിവസത്തെ ന്യായമായ ജോലി, ഒരു ദിവസത്തെ ന്യായമായ കൂലി എന്ന് നിങ്ങൾ പറയുകയും അങ്ങനെ തന്നെ കൂലി നമ്പറോടും കിട്ടി എന്നുള്ള നിങ്ങൾ ആഗ്രഹമിതരാവുകയും ഒക്കെ ചെയ്യും. എഗ്രിമെന്റ് നമ്പറത്തോടൊക്കെ വരുമ്പോൾ അത് രണ്ടുമൂന്ന് കൊല്ലത്തേക്കല്ലേ, നാല് കൊല്ലത്തേക്കല്ല, അഞ്ച് കൊല്ലത്തേക്കല്ലേ, പത്ത് കൊല്ലത്തേക്കൊക്കെ ഈ വർദ്ധനത്തിന്റെ ഗവൺമെന്റ് ബ്രിഡ്ജിനെ ആദ്യം അപ്പോയിന്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു. ആ കാലം എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചിരി വളർത്തിയ നമ്മളവസരങ്ങൾ പതുക്കെ പതുക്കെ മാഞ്ഞു പോകാനും പതുക്കെ പതുക്കെ നമ്മളെ കഴിയുന്നവരായി മൃഗമുള്ളതാക്കി മാറ്റുന്നതിന് ഇടയാക്കും. അത് വേണമെങ്കിൽ എന്ത് വേണം, കൂലി അടിമത്തം അവസാനിപ്പിക്കുക എന്നുള്ള കൂടി നിങ്ങളുടെ കൂടി അടയാളമാക്കണം. ഇവിടെ എൻ ഈശു സ്ലേവറി കൂടി അടിമത്തം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അത് വേണമെന്ന് പറയുമ്പോൾ തന്നെ അത് വേണമെന്ന് പറയുമ്പോൾ തന്നെ പ്രൊഡക്റ്റീവ് ഫോഴ്സസ് വളരുന്നതിന്റെ ആവശ്യകത മറക്കരുത്. കാരണം ആ ഫോഴ്സസിന്റെ വളർച്ച സാമൂഹിക ഘട്ടത്തെ ഉയർന്ന ഘട്ടത്തിലേക്ക് മാറ്റുന്നതിനും അത് മാറുന്നതിനും ആവശ്യമാണ്. അവിടെ പ്രൊഡക്റ്റീവ് ഫോഴ്സ് വർദ്ധിക്കുന്നതിനെ കോൺഫണ്ട് ചെയ്യാൻ ഒന്നും മിഷണറി ഫാക്ടറി തല്ലിപ്പൊളിച്ച ബുദ്ധിശീലമായ പ്രതികരണത്തിനെ ഓർമ്മിപ്പിക്കുന്നതായി എന്നാണ് എന്റെ അർത്ഥം. ജനങ്ങൾക്ക് ദുരിതസാവർത്തിക്കുന്നു പറയുന്നത് ഈ മെഷീനറി ടെക്നോളജി വന്നതുകൊണ്ടല്ല, അത് മുതലാളിത്ത വികസനവാദം കൂടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. മുതലാളിത്ത വികസനവാദം ആക്കി ജനങ്ങൾക്ക് വികസനത്തിന് പറ്റുന്ന വിധത്തിൽ പ്രൊഡക്റ്റീവ് ഫോഴ്സിന് ഉയർത്തിയാൽ ഡെവലപ്മെന്റിന്റെ ഗുണഭോക്താക്കളായി സമൂഹത്തിൽ ബഹുലക്ഷം പേരും മരണം. ബഹുലക്ഷം പേർക്കും ചൂഷണം കുറയ്ക്കാൻ വേണ്ടി ഡെവലപ്മെന്റ് വേണ്ട എന്ന് പറയുന്ന അസംബന്ധം. എന്നാൽ ഡെവലപ്മെന്റ് വേണമെന്ന് പറയുമ്പോഴോ ബഹുലക്ഷം പേർക്ക് പട്ടിണിയും ദുരിതവുമാണ് സമ്മാനിക്കുന്നതെങ്കിലോ എന്താണ് ഈ ഡെവലപ്മെന്റിന്റെ പ്രത്യേകത, ഇപ്പോൾ നടക്കുന്ന ഡെവലപ്മെന്റിന്റെ പ്രത്യേകത? അത് സമൂഹത്തിലെ ന്യൂനപക്ഷത്തിന്റെ താല്പര്യം സംരക്ഷിക്കണം എന്നുള്ളതിലേക്ക് ഉപയോഗിക്കുന്നതാണ്. ആ ഡെവലപ്മെന്റിന്റെ എളുപ്പമല്ല മറിച്ച് ആ ഡെവലപ്മെന്റിൽ അവർ പുലർത്തുന്ന ചൂഷകവർഗ താല്പര്യ സംരക്ഷണം എന്നുള്ളതാണ് ഗതാഗതം. ആ ചൂഷകവർഗ താല്പര്യമാണ് ഭരണവർഗത്തിന്റെ രാഷ്ട്രീയ നയങ്ങളിൽ പ്രതിഫലിക്കുന്നതെന്ന് എഴുതിക്കുന്നു. അവർ ഒറ്റപ്പെട്ട സമരങ്ങളിൽ നിന്ന പോരാ, സാമ്പത്തിക സമരത്തിന്റെ നിലവിൽ നിന്ന പോരാ, നയങ്ങൾക്കെതിരായ സമരങ്ങളിലേക്ക് ഉയരണം. ജനീയ പ്രശ്നങ്ങൾ എടുത്ത് അജിറ്റേറ്റ് ചെയ്യുക, സ്ട്രഗിൾ ചെയ്യുക എന്ന് പറയുന്നത് ആ ജനവിരുദ്ധ നയങ്ങൾ തുടരാൻ കഴിയുന്ന ഒരു അനുകൂല സാഹചര്യത്തെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാദ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എനിക്ക് പരിഭവമില്ല. 150 ദിവസമായിട്ടും ഇത് കഴിയുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സുധീരൻ ഈ പറയുന്ന വിശ്വാസയോഗ്യമാണ്, ഈ കം ഔട്ട് ഓഫ് കോൺഗ്രസ്, കോൺഗ്രസിന്റെ നയത്തെ എതിർക്കുക. ആലിയക്കര ടോളർ പ്രതി എന്നുള്ളതിന്റെ എതിർപ്പ് ഓരോ ഘട്ടത്തിൽ വന്ന് ആവർത്തിച്ചുകൊണ്ട് കാര്യമില്ല. ആ നയം ഏതാ? ഇമ്പീരിയലിസ്റ്റ് ഗ്ലോബലൈസേഷന്റെ പോളിസിയാണ്. ആ ഇമ്പീരിയലിസ്റ്റ് ഗ്ലോബലൈസേഷന്റെ പോളിസിയെ എതിർക്കുന്നതിന് താൻ നിൽക്കുന്ന പാർട്ടി സന്നദ്ധമാണോ? സഹകരിക്കാൻ സ്കോപ്പുണ്ട്? അതോ സഹകരിക്കേണ്ട ജനങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ ഡൈവേർട്ട് ചെയ്ത് വഴിതിരിച്ചു വിടാൻ താൽക്കാലിക മാത്രമായ പ്രസക്തിയുള്ള വൈകാരിക പ്രശ്നങ്ങൾ ഉയർത്തി
ജനങ്ങളിൽ വികാരം കൊള്ളിച്ച് ജനങ്ങളുടെ വികാരം വളരെ സംഘടിതമായി ഒരു ഭൗതിക ശക്തിയായി നയങ്ങൾക്കെതിരായി വേർതിരിയുക എന്നുള്ളതിനെ തടയുന്ന ഒരു കൗശലപൂർണമായ പണി ആര് നിർവഹിക്കുന്നെങ്കിൽ അതിന് തള്ളിപ്പറയാൻ ഇവിടെ സന്നദ്ധമാകണം. ഇവിടെ ആർമിക്കാരുമായിട്ട് ഞങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഏകോപന സമിതിക്കാരുടെ പല നേതാക്കന്മാരും പ്രതികളും നമ്മുടെ ചർച്ചയ്ക്ക് വന്നിരുന്നു. അവർ താല്പര്യപ്പെട്ടു, നമ്മളും സന്തോഷം സ്വീകരിച്ചു സംസാരിക്കാമെന്ന് പറഞ്ഞു. കൊലപാതക രാഷ്ട്രീയത്തിനെതിരായി ക്യാമ്പയിൻ ചെയ്യണം, നമ്മൾ ചെയ്യണം. ഒപ്പം ആ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വേദി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണത്തിന്റെ പണ്ഡിതന്മാർക്ക് അരങ്ങ് തകർക്കാനുള്ളതായി നിങ്ങൾ മലർന്ന് തുറന്നിട്ട് കൊടുക്കരുത്. കാരണം അവർ പറയുന്ന കാര്യങ്ങൾക്കായിരിക്കും അവരുടെ നിയന്ത്രണത്തിലുള്ള മീഡിയ ഹൈലൈറ്റ് ചെയ്യുക. അപ്പോ ചന്ദ്രശേഖര മതത്തിൽ അവലംബിക്കുന്നതിനു വേണ്ടി എം പി വീരേന്ദ്രകുമാറും മുനീറും ആദ്യം ആ മരണത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്താനും കൊലപാതകത്തിൽ പ്രതിഷേധിക്കുവാനും പെട്ടെന്ന് കൂടുന്ന ഒരു വികാരത്തിന്റെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അഡ്രസ്സിംഗ് തന്നെയാണ്. എന്നാൽ അതിങ്ങനെ നിരന്തരം അത് തന്നെയാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ അവരെന്തോ പ്രചരിപ്പിക്കുന്നത്, ഇത് സി പി എമ്മിൻ്റെ വെറും കുഴപ്പമല്ല, കമ്മ്യൂണിസത്തിൻ്റെ കുഴപ്പമാണ്. കമ്മ്യൂണിസത്തിൻ്റെ കുഴപ്പം എന്താ? സ്റ്റാലിനിസത്തിൻ്റെ കുഴപ്പമാണ്. സ്റ്റാലിനിസം എന്ന് പറഞ്ഞ് മുദ്രകുത്തി ആ പ്രചരിപ്പിക്കാൻ തുടങ്ങിയവരെ കുറിച്ച് ഞാൻ ആദ്യമുള്ള പറഞ്ഞു. അവരുടെ ടാർഗറ്റ് എന്തായിരുന്നു? ലെനിനിസത്തെ തകർക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റാലിനെ ഹിറ്റ് ചെയ്യണം. ലെനിനിസത്തെ തകർത്താൽ ലെനിനും തകരും, ലെനിൻ തകർന്നാൽ മാർക്സിസവും തകരും. അവിടെ അൾട്ടിമേറ്റ്ലി അവർ ടാർഗറ്റ് ചെയ്യുന്നത് മാർക്സിനെയാണ്. ഇത് വിവരിച്ചറിഞ്ഞ് പ്രതികരിച്ച ചില ലോകത്തിലെ സാമൂഹ്യ വിമർശകർ, അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ആ ക്യാമ്പിൽ നിൽക്കുന്ന ചില ബൂർഷ ഇന്റലക്ച്വൽസ് പറഞ്ഞു മാർസ് തന്നെ യങ് മാർസാണ് ശരിയായിരുന്നത്, എൽഡർ ഓൾഡർ മാർസ് ഒത്തിരി പ്രശ്നയിലേക്ക് പോയി, യങ് മാർസ് ഉള്ള അതുകൊണ്ടോ യങ് മാർസ് വേഴ്സസ് എൽഡർ മാർസ്. യങ് മാർസ് പറഞ്ഞതിനകത്ത് നിങ്ങൾ കണ്ടില്ലേ ഹോളി ഫാമിലി, അദ്ദേഹം പറഞ്ഞ ഡയലക്റ്റിക്കലായിട്ടാണ് പറഞ്ഞത് എന്നുള്ള രചനയിൽ ക്രിട്ടിക് ഓഫ് ക്രിട്ടിക്കൽ ക്രിറ്റിസം എന്നും ബ്രാക്കറ്റും കൊടുത്തിട്ടുണ്ട്. ക്രിട്ടിക് ഓഫ് ക്രിട്ടിക്കൽ ക്രിറ്റിസിസം അഥവാ വിശുദ്ധ കുടുംബം, ആദിമ ക്രിസ്ത്യാനിറ്റിക്ക് ആധുനിക കമ്മ്യൂണിസത്തോട് പല സാമ്യമുണ്ട്. ആദിമ ക്രിസ്ത്യാനിറ്റിയോട് പല സാദൃശ്യവും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് ദർശിക്കാൻ കഴിയും. അത്തരം കാര്യങ്ങൾക്കുള്ളൂ, എന്നാൽ മാക്സിമം ഉള്ള കാര്യങ്ങൾക്കല്ല. അദ്ദേഹം അവിടെ പറഞ്ഞിട്ട് അതിൽ നിൽക്കാനെല്ലാം ക്രിസ്ത്യാനിയാകാനല്ല പറഞ്ഞത്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് അവസാനം പറഞ്ഞു വെച്ച അദ്ദേഹം പറഞ്ഞു മതത്തിനൊരു പ്ലസ് പോയിന്റ് ഉണ്ട്, ദാറ്റ് ഈസ് ദി സൈ ഓഫ് ദി ഒപ്രസ്ഡ്, മർദ്ദിതന്റെ നെടുവീർപ്പാണ്. അദ്ദേഹം പറഞ്ഞു ദാറ്റ് ഈസ് ദി സോൾ ഓഫ് സോൾലെസ് വേൾഡ്, ആത്മാവില്ലാത്ത ലോകത്തിൻ്റെ ആത്മാവാണ്. സ്വാഭാവികമായതിനകത്ത് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാനും ദുരിതമനുഭവിക്കുന്നവരും ആത്മാരഹിതമായ ക്രൂരങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയരാകുന്നവരും അതിലേക്ക് ആകർഷ്ടരാകുന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇത് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു വാട്ട് ഇസ് ഇറ്റ് ആക്ച്വലി പ്ലേ, മതങ്ങൾ എന്താ യഥാർത്ഥത്തിൽ നിർവഹിക്കുന്നത്? അത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. കറുപ്പ് എന്നാൽ അതിനെ അറിയത്തില്ല അപ്പോൾ കറുപ്പിൻ്റെ ഇഫക്റ്റ് വരുവോളും. അസലായി മദ്യപിച്ചു കഴിഞ്ഞാൽ മദ്യപന് സുഖവും ദുഃഖമൊക്കെ മറക്കാൻ കഴിയുന്നതാണ് പറയുന്നത് കുറച്ച് നേരത്തേക്ക്. അത് കഴിഞ്ഞാലോ ദുരിതങ്ങൾക്ക് കാരണം വസ്തുനിഷ്ഠമായ കാരണങ്ങളാണെങ്കിൽ പിന്നെ അവനെ പിടികൂടും. അപ്പോഴോ പഴയ മദ്യം കഴിച്ചാൽ പോരാ, ചില കൂട്ടണം എന്ന് പറയും, അങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരിക്കും. മദ്യം കഴിച്ചാൽ പോരാ, അപ്പോൾ പിന്നെ ഡ്രഗ്സ് അടിക്കണം എന്ന് തോന്നും, അഞ്ചാവാകാം അല്ലെങ്കിൽ കനാബീസാവാം. കാൻ നബി കാൻ നബീസ് ആവാം എന്ന് പറഞ്ഞാൽ
നമ്മുടെ കഞ്ചാവ്, മരിജുവാന ഇങ്ങനെ തുടങ്ങി ഹെർബുകളിൽ നിന്ന് എടുക്കുന്ന ലഹരി വസ്തുക്കൾ, ഹെർബുകളിൽ നിന്ന് എടുക്കുന്ന ലഹരി വസ്തുക്കൾ പൊതുസമൂഹമാണ്. അത് വന്നാലേ പിന്നെ ഇത് മറക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ, ബോധമില്ലാതാകുന്ന ഒരു സ്ത്രീ, വിവേചന ബുദ്ധിയും തിരിച്ചറിവില്ലാതാകുന്ന ഒരു സ്ത്രീ എത്തിച്ചാൽ പിന്നെ അവന് ദുഃഖം അറിയോ ദുരിതം അറിയോ? ആ ഒരവസ്ഥ നിലനിർത്തുമ്പോൾ ദുഃഖത്തോടും ദുരിതത്തോടും വിമുഖനാകല്ല വേണ്ടത്, അതിൻ്റെ റൂട്ട് കോസ് അവരെ പഠിപ്പിക്കണം. ആ റൂട്ട് കോസ് പഠിപ്പിക്കണമെങ്കിൽ അദ്ദേഹം പറഞ്ഞു, മതത്തിനെതിരെ സമരം മതത്തെ ഡയറക്റ്റായിട്ട് കോൺഫ്രണ്ട് ചെയ്യലല്ല, മതങ്ങളെ സൃഷ്ടിച്ച സാമൂഹികവും ചരിത്രപരവുമായ ഭൗതിക പരിതസ്ഥിതികളോട്, സാമൂഹികവും ചരിത്രപരവുമായ ഭൗതിക പരിതസ്ഥിതികളോട് കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടത്, അതിനോട് ചെറുക്കുക വേണ്ടത്. അതെപ്പോ ഇല്ലാതാകുമ്പോൾ അതിന് കീഴ്പ്പെടുത്താൻ കഴിയും, അപ്പോൾ ഈ മതങ്ങളും ഇല്ലാതാവും. പക്ഷെ മതങ്ങൾ ഇല്ലാതായതുകൊണ്ട് മതസങ്കല്പങ്ങൾ പലരും കുറച്ചുകാലം പിന്നെയും തുടരും, തുടരുന്നതുകൊണ്ട് തന്നെ ഹാങ് ഓവർ വീണ്ടും ആളെ കുഴപ്പത്തിലാക്കാൻ ഉള്ള വിടാപ്പിടി പിന്നെയും തുടരും. അങ്ങനെ തുടരുന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് സയൻറ്റിഫിക് സോഷ്യലിസത്തിൻ്റെ നിയമങ്ങൾ ബഹുജനങ്ങളുടെ ബോധത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന കൺസിസ്റ്റൻ്റ് ഡിഫൻസ് വേണം. ആ കൺസിസ്റ്റൻ്റ് ഡിഫൻസ് മാർക്സിസത്തിൻ്റെ സിദ്ധാന്തത്തെ, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയെ ഉന്നം വെച്ച് നടത്തുന്ന ആക്രമണങ്ങളാണെന്നുണ്ടെങ്കിൽ, അതിനെ കൗണ്ടർ ചെയ്യാനുള്ള നടപടി നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ, അടിത്തറയുടെ മേലെ ആക്രമണം നടത്തുമ്പോൾ ആക്രമണത്തിൽ പൊളിഞ്ഞു പോകുന്ന ഒരു അടിത്തറയാണെങ്കിൽ, അതിൻ്റെ മേൽ ഏത് മേൽപ്പുരകൾ വന്നാലും ആ പണിയുന്ന മേൽപ്പുരകൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് തന്നെ വേഗം തകർന്നടിയും. സി പി എമ്മിന് സംഭവിക്കുന്നതാണ്. സി പി എമ്മിൻ്റെ ആ തകർച്ച അനിവാര്യമാണ്, ആർക്കും തടയാൻ കഴിയില്ല. തകർച്ച വന്ന് ഇതിനകത്ത് ഭിന്നിപ്പും പലതും വന്ന് കൈകാലിട്ടടിക്കുന്നവർ സഹായം എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് ഓർത്ത് നിലവിളിക്കുന്നുണ്ട്. നമ്മൾ ആ വിളി കേൾക്കണം. എങ്ങനെ വിളി കേൾക്കണം? സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിനെ പിന്തുണയ്ക്കാനല്ല, മറിച്ച് നിങ്ങൾക്ക് അതിൻ്റെ റവല്യൂഷണറി ഐഡിയോളജിക്കൽ സോൾ നഷ്ടപ്പെട്ടു. ബൈബിളിൽ പറഞ്ഞതുപോലെ ഒരുവൻ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ ലോകം മുഴുവൻ നേടിയിട്ടുണ്ട് കാര്യം. പിന്നെ വിശ്വാസികൾ പറയാൻ തുടങ്ങി, ജീവൻ ഇത് മാത്രമല്ല, നിത്യമായ ഒരു ജീവനുണ്ട്. ആ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് സ്വതന്ത്രമായി നിൽക്കുന്നതാണ്. അതുകൊണ്ട് ആ സ്വതന്ത്രമായി നിൽക്കുന്ന ആത്മാവ് ഉള്ളതുകൊണ്ട് നിനക്ക് പുനർജന്മം അതിൽ കൂടി ഉണ്ടാവും. മരിച്ചവരെയൊക്കെ അവിടെ കാണാൻ കഴിയും. അപ്പനെ അപ്പൂപ്പനെയും വല്യപ്പനെയും ഒക്കെ നോക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാലും കാണാൻ കഴിയും എന്നൊരു പ്രത്യാശ ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിൽ സ്ഥിരമായി ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ആര് ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനെ എങ്ങനെ മനസ്സിലാക്കണം? അതിനെ വീണ്ടും ഒന്ന് അനലൈസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ അറിവിൻ്റെ ആഴം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. അപ്പനെയും അമ്മൂമ്മയും വല്യപ്പനെയും ഒരു മൂന്ന് തലമുറ വരെയൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റും. നാലാം തലമുറയ്ക്ക് മുമ്പുള്ള നമ്മൾ ചിലപ്പോൾ ശശുവായിരുന്നപ്പോൾ ഓർമ്മയുണ്ടാവും, അവർക്ക് അപ്പനും അമ്മയൊന്നും ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. നിങ്ങൾ കഴിയോ ആരായിരുന്നു? അത് ഞാൻ കഴിയോ ഇതായിരുന്നു. അവരെ ആളാവും ഓവായും വരെ എത്തുമെന്ന് ബിബ്ലിക്കലായിട്ടുള്ളതാണെങ്കിൽ. പിന്നെ കണ്ട് പ്രപഞ്ചത്തിനൊക്കെ ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈൻ ഉണ്ട്. ഇൻ്റലിജൻറ്റ് ഡിസൈൻ എന്നാ പറയുക? ആ ഇൻ്റലിജൻറ്റ് ഡിസൈൻ നടത്തിയ ശില്പിയാണ് ഈശ്വരൻ എന്നുള്ള സങ്കല്പത്തിലേക്ക് അവർ ഘടിപ്പിക്കാൻ നോക്കുന്നത്. അങ്ങനെ അവർ സാമൂഹ്യ പുരോഗതിക്ക് നിദാനമായ വർഗസമരം എന്നുള്ള, വർഗസമരത്തിൽ കൂടി ശക്തിപ്പെടുത്തേണ്ട വർഗ വൈരുദ്ധ്യത്തെ തളർത്തി നിർത്താൻ മതങ്ങളെ വളരെ കാര്യമായി ഉപയോഗിക്കുന്നുണ്ട്. മതങ്ങൾ ആവിർഭവിച്ചത് എത്രയോ മുമ്പാണ്, 2000 കൊല്ലമായി മാത്രമാണോ? അതിനു മുമ്പ് 2000 കൊല്ലമായിട്ടുള്ളതിനകത്ത് യഹോവയാണ് ദൈവമായിട്ടിരിക്കുന്നത് ബൈബിളിൽ. അതിനു 10000 കൊല്ലം ഗ്രീക്ക് മിത്തോളജിയിൽ ഉണ്ടായിരുന്ന യഹോവ, അവിടെ പേരെന്തായിരുന്നു അറിയാം? അന്നത്തെ സോയിസ് ആണ്, ZEUS, സോയിസ്. അങ്ങനെയുള്ള മക്കളാണ് ഹെർക്കുലീസ് പോലുള്ളവരൊക്കെ. സോയുസ് ദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവശക്തൻ, എല്ലാം അറിയാവുന്നവൻ, സർവജ്ഞൻ, സർവവ്യാപി, ഇങ്ങനെ പല വിശേഷവും കൊടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം 3000 കൊല്ലം കഴിഞ്ഞപ്പോൾ കാലിവേലിക്കുള്ളിൽ പോയി. വളരെ ആ സ്ഥാനം നിലനിന്നിരുന്ന മതവിശ്വാസത്തിൻ്റെ ആത്മബോധത്തിൻ്റെ അടിത്തറയിൽ അതിനെ കുറച്ചുകൂടെ വികസിപ്പിച്ച് യഹോവയാക്കിക്കൊണ്ടുവന്നു. ആ യഹോവയാക്കിക്കൊണ്ടുവന്നതിനെ തന്നെ വസ്തുനിഷ്ഠ പരിതസ്ഥിതികൾ അതിൻ്റെ കൂട്ടായ്മയെ ശിഥിലീകരിക്കുന്നതെന്ന് കാണുമ്പോൾ ഓരോ ശിഥില ഗ്രൂപ്പുകളും
പ്രത്യേകം പ്രത്യേകം ദൈവത്തെ അവതരിപ്പിക്കാനും തുടങ്ങി. ഹൈന്ദവ ദർശനത്തിൽ ഒരു 10-33,000 ദൈവങ്ങളെ കാണാം. എന്നാൽ ഇതെല്ലാം ഒരു സങ്കല്പത്തിൻ്റെ വിവിധ ഭാവങ്ങളാണെന്നും ശിവനും മഹാവിഷ്ണുവും ബ്രഹ്മാവും എല്ലാം, അല്ലെങ്കിൽ ബ്രഹ്മാവും വിഷ്ണുവും ശിവനെല്ലാം ഏകദൈവത്തിൻ്റെ വിവിധ സങ്കല്പങ്ങളാണെന്നും, പക്ഷെ ഇതിനെ ആകെ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ ഒരു ശരാശരി ബോധനിലവാരം പോരാ എന്നുള്ളത് കൊണ്ട് അവർക്ക് ഓരോ വിശേഷങ്ങളുടെയും സിദ്ധികളുടെയും രൂപത്തിൽ ഓരോ ദേവനെ അവതരിപ്പിച്ചാലേ മനസ്സിലാവുള്ളൂ എന്നുള്ളതുകൊണ്ട് ഒരു ആരാധനാ മൂർത്തി എപ്പോഴും ഉണ്ടാകണം എന്നവരെ പഠിപ്പിച്ച് ഇഷ്ടദേവതകൾ, കുലദൈവങ്ങൾ ഇങ്ങനെ പലതിനെയും ഉണ്ടാക്കിക്കൊടുത്ത് അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശിവനെയും വിഷ്ണുവിനെയും തമ്മിൽ പരസ്പരം പോരടിപ്പിക്കുന്നവരാക്കി കാണിക്കും. അങ്ങനെ ശൈവ വിഭാഗവും വൈഷ്ണവ വിഭാഗവും പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടൊക്കെ ഇരുന്നു. അവിടെ വരുമ്പോൾ രഘുവംശജനാണ് രഘുവാണെന്നുണ്ടെങ്കിൽ പോലും യദുകുലം കൃഷ്ണന് ശേഷം തകർന്ന് നാനാപരിപ്പണമായിപ്പോയി. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് വിവേകാനന്ദൻ ഒരു കാര്യം പറഞ്ഞു, ഉയർന്ന അറിവുള്ളവർക്ക് ഈശ്വരനില്ല. എന്നാൽ മറ്റുള്ളവർക്ക് അറിവിൻ്റെ പടിയിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർക്കൊക്കെ ഈശ്വരൻ വേണം, പല പല ഈശ്വരൻ വേണം, ഉപദൈവങ്ങൾ വേണ്ടി വരും. അതൊക്കെ ശാശ്വതമായ ദൈവങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല, മറിച്ച് അവിടെ നിന്നെല്ലാം അതിനെ മാറ്റിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞേ, അതിന് മുമ്പ് സൃഷ്ടിച്ച ജാതി വ്യവസ്ഥ ചാതുർവർണ്ണയം മയാ സൃഷ്ടം, ഭഗവാൻ സൃഷ്ടിച്ചതാണ് എന്നുള്ളൊരു ബോധം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. വിവേകാനന്ദൻ അന്നത്തെ വെച്ചിട്ടൊരു മെറ്റീരിയലിസ്റ്റ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒരു പരിധിവരെ കൊടുത്തു. എന്താ അത്, ആദ്യത്തെ വർണ്ണാശ്രമധർമ്മത്തിലെ മേധാവിത്വം വഹിച്ചവർ ബ്രാഹ്മണരും, രണ്ടാമത്തെ ബ്രാഹ്മണന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് രാജാവും ക്ഷത്രിയൻ, മൂന്നാമത് ക്യാപിറ്റലിസം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി വൈശ്യരും. എന്നാൽ അവരിനിയും ഇതിലധ്വാനിക്കുന്നവരായ ശൂദ്രരെ നിഷ്കാസിതമാകും, ഡിസ്ലോഡ് ചെയ്യപ്പെടും എന്നും അദ്ദേഹം പറഞ്ഞു. ഉടനെ അതിനും ദൈവഭാവം കൊടുക്കാനും ഈശ്വരഭാവം കൊടുക്കാനും അവർ മറന്നില്ല. എന്തുകൊണ്ട്? ചൂഷണവർഗത്തിൻ്റെ ഒരു ആവശ്യമാണ്, മർദ്ദകന്റെ ഒരു ആയുധമാണ്, ഉപായമാണത്. അപ്പൊ ജാതി വ്യവസ്ഥ വസ്തുനിഷ്ഠമായി ഇപ്പോൾ ഉൽപാദന ശക്തികളുടെയും തദ്വാര സാമൂഹ്യ ബോധനിലവാരത്തിൻ്റെയും വളർച്ചയുടെ ഘട്ടത്തിൽ ഫിറ്റാകുന്ന ഒരു യാഥാർത്ഥ്യമല്ല എന്നുള്ളതിനാൽ ശ്രീനാരായണ ഗുരു പറഞ്ഞു, ജാതി നശിക്കണം, ജാതിയെ നശിപ്പിക്കണം. ആദ്യം ജാതിയെ മതത്തെയും ഒരുപോലെ വ്യത്യാസമില്ലാതെ കണ്ടു. അതുകൊണ്ട് പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെന്ന് പറഞ്ഞ് ദൈവവിശ്വാസിയായിരുന്നു. പക്ഷെ അങ്ങേർക്ക് ആ ധാരണയിൽ തന്നെ ചില അപാകതകൾ തോന്നുകയും ശിഷ്യന്മാരിൽ ചെല്ലാം അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. സഹോദരനയ്യപ്പൻ, സഹോദരനയ്യപ്പൻ പറഞ്ഞു, ഗുരു ഞാനിതൊന്ന് തിരുത്തിക്കോട്ടെ, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യനെന്ന് എഴുതിക്കോട്ടെ, സഹോദര മാസികയിൽ എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ എഴുതിക്കോളാൻ പറഞ്ഞു, പ്രചരിപ്പിച്ചോളാൻ പറഞ്ഞു, ഞാൻ തടയപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നിൽ ഇപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഈശ്വരനൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര വിശ്വാസമായിട്ട് ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞ ആൾ പറയുന്നത് കാലുമാറിയാണെന്ന് പറയും, അതുകൊണ്ട് ഇത് പറയാതിരിക്കുന്നത് സത്യം ശരിയുമല്ല. അതുകൊണ്ട് നീ പറഞ്ഞു എന്നും പറഞ്ഞ് സഹോദരൻ അയ്യപ്പനെ കൊണ്ട് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ഒരു എക്സ്പീരിയൻസ് വന്നപ്പോൾ അതിനകത്തെ അനലൈസ് ചെയ്ത് ഗുരു പറഞ്ഞു, കാരണം ഗുരു ജാതി പോകണം, എന്നാൽ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതിനർത്ഥം പല മതങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു സിറ്റുവേഷൻ ഇപ്പോഴും ഉണ്ട്. ഏത് മതത്തിൽ പെടുകയാണെങ്കിൽ മതവിശ്വാസിയാണെങ്കിൽ മനുഷ്യൻ നന്നാവണമെന്നുള്ളൊരു പൊതുതത്വമുണ്ട്. മനുഷ്യൻ നന്നാവുക എന്ന് വെച്ചാൽ ചൂഷകനാകരുത് എന്ന് നമുക്കതിനെ വ്യാഖ്യാനിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ എന്ത് വേണം? ജാതി വ്യവസ്ഥ ഉള്ളത് പോകണം എന്നുണ്ടെങ്കിൽ തന്നെ ജാതി വ്യവസ്ഥ പോകുന്നത് ഒരു ഭാഗത്ത് ഉൽപ്പാദന ശക്തികൾ വളരുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് സഹായകമായിട്ടുണ്ട്. അതിനുമുമ്പ് ഏത് ജാതിയിൽ പിറന്നോ അവരായിരുന്നു പ്രത്യേക ജോലികൾ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ആധുനിക വ്യവസായങ്ങളിൽ ഒരേ പ്ലാന്റിൽ, ഒരേ ക്രൂവിൽ, ഒരേ ഗ്രൂപ്പിൽ
ഒരേ ഗാംഗിൽ പലയാധിക്കാരായിട്ടുള്ളവരെ ഒരുപക്ഷെ കീഴ്ജാതിയായിരുന്നവർ സൂപ്പർവൈസറായിരിക്കും, ഉയർന്ന ഗ്രേഡിലായിരിക്കും. മേലാധികാരൻ പാപ്പരായപ്പോൾ മാത്രം എന്തെങ്കിലും ജോലിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് വരും. ചിലപ്പോൾ പ്യൂണോ അറ്റൻഡന്റ് ലാസ്റ്റ് ഗ്രേഡോ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്യാപിറ്റലിസത്തിന്റെ എമർജൻസ് നിലവിലുണ്ടായിരുന്ന ജാതി വ്യവസ്ഥ അതിനെ അടിത്തറ പൊളിക്കുകയും കിഴിമൽ മറിക്കുകയും ചെയ്യുന്നതായി ഭവിക്കുന്നുണ്ട്. ഈ മാറ്റത്തെ ഈ മാർസ് സ്വാഗതം ചെയ്തു. എന്നാൽ അത് ക്യാപിറ്റലിസത്തിന്റെ പരിമിതി മനസ്സിലാക്കാതെ അതിനെ സ്ഥായിഭാവം കൊടുക്കുന്ന വിധത്തിലേക്ക് പോവുക എന്ന പ്രമാദം സംഭവിക്കാതിരിക്കാൻ അദ്ദേഹം പറഞ്ഞു, എംഗൽസ് പറഞ്ഞു, മാർസ് പറഞ്ഞു, കൂലിയടിമ വ്യവസ്ഥ അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വന്നാലേ സോഷ്യലിസം സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ സോഷ്യലിസം സ്ഥാപിച്ചാലേ കഴിയുള്ളൂ. സോഷ്യലിസം സ്ഥാപിക്കണമെങ്കിലോ അതിന്റെ നേതൃത്വം കൊടുക്കേണ്ട തൊഴിലാളി വർഗമാണ്. തൊഴിലാളി വർഗത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? തൊഴിലാളി വർഗത്തിന്റെ ബോധം സൂക്ഷിച്ച് ബോധമാക്കി ഉയർത്തണം. തൊഴിലാളി വർഗത്തിന്റെ ബോധം സൂക്ഷിച്ച് ബോധമാക്കി ഉയർത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സൂക്ഷിച്ച് ബോധം സ്വീകരിച്ച ആളാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ള ധാരണയിൽ കമ്മ്യൂണിസ്റ്റുകാർ തൊഴിലാളി വർഗത്തിന്റെ ബോധം സൂക്ഷിച്ചാക്കി മാറ്റിക്കൊടുക്കാൻ നിരന്തരം യത്നിക്കണം. അങ്ങനെ ആ വർഗത്തിന്റെ ബോധമായി സൂക്ഷിച്ച് ബോധം എപ്പോൾ മാറുമോ, അത് മാർസൻ ലെനിസത്തിന്റെ സൈദ്ധാന്തിക അന്തസത്തെ എപ്പോൾ അവർക്ക് ദഹിച്ച് ഉൾക്കൊള്ളാൻ കഴിയുമോ, അപ്പോഴേ സോഷ്യലിസം സ്ഥാപിക്കുവാനുള്ള സാഹചര്യങ്ങൾ പാകമാവുള്ളൂ. അതുവരെ ബൂർഷ ഫ്യൂഡൽ അവസ്ഥയെങ്കിലും ഫ്യൂഡൽ സാമൂഹിക ക്രമത്തിന്റെ ഹാങ് ഓവറും സാന്നിധ്യവും ശക്തമായിരിക്കും. അതിൽ ജാതി ചിന്ത, അതിനെ അധിഷ്ഠിതമായ സമുദായ ബോധം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെതിരായി നിരന്തരം ശ്രമിക്കണം. ശ്രമിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ജാതിക്കെതിരായി മതത്തിനെതിരായി വർദ്ധിച്ചു വരുന്ന യുവത്തിനെ കുറിച്ച് പല സാക്കളും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രദ്ധ ക്ഷണിച്ചു. പ്രചരണം വേണം, സംശയമൊന്നുമില്ല. പക്ഷേ മതം മനുഷ്യരെ മയക്കുന്ന കറുപ്പെന്ന് പറയുമ്പോൾ മത വിശ്വാസികളും മത അനുയായികളും മതത്തിൽ സജീവമായിട്ടുള്ളവരും സംഘടിതമായ ഒരു ലഹരിക്ക് വിധേയരാണ്. അത് കൂടിക്കൂടി വന്നാൽ അതൊരു സംഘടിതമായ ഭ്രാന്തായി മാറും. ഇറ്റ്സ് എൻ ഓർഗനൈസ്ഡ് മാഡ്നസ്. സംഘടിതമായ ഭ്രാന്താണ്. ആ സംഘടിതമായ ഭ്രാന്തൻ ഉള്ളവരോട് ഒരു ഭ്രാന്തനോട് പോലും ചെന്നിട്ട് എനിക്ക് ഭ്രാന്താണ് എന്ന് പറയുന്നവൻ എത്രമാത്രം ഭ്രാന്തനായിരിക്കണം എന്നുള്ളത് ഭ്രാന്താണെന്ന് അവനോട് പറഞ്ഞാൽ അവന് മനസ്സിലാവൂ. അതിനേക്കാൾ മുഴുത്ത ഭ്രാന്തുള്ളവനെ അങ്ങനെ പോയി പറയത്തുള്ളൂ. ഇതാണ് കേവലമായ യുക്തിവാദത്തിൽ നിന്ന് വൈരുദ്ധ്യാത്മക ഭൗതികവാദികളെ വേർതിരിക്കുന്ന ഒരു ഘടകം. മാർസ് പറഞ്ഞു, ബൂർഷ്വ കേവല യുക്തിവാദം നേഴ്സറി സ്കൂളാണ്. എന്നാൽ മാർസിസ്റ്റ് ഡയലക്ടിക്സ് മെറ്റീരിയലിസ്റ്റ് ഡയലക്ടിക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളത് റിസർച്ച് PhDക്കുള്ള പഠനമാണ്. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. വിചാരണ പഠനത്തിന്റെ ഉയർന്ന രൂപം എന്നുള്ള എനിക്ക് ഇപ്പം എത്താൻ കഴിയില്ല. എന്നാൽ അതിനും പിന്നെ ഒരു ഔന്നത്യമുണ്ട്, കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസം വരുമ്പോൾ മാത്രമാണ് സോഷ്യലിസത്തിന് മാർസ് ഉണ്ടാകേണ്ട സവിശേഷത പറഞ്ഞത്. കമ്മ്യൂണിസത്തിന് പറഞ്ഞ സവിശേഷതയുമായി പൊരുത്തപ്പേടുണ്ടെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും കമ്മ്യൂണിസം സാധ്യമായി വരണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ സ്റ്റേജ് കൂടെ പറ്റുള്ളൂ. അദ്ദേഹം പറഞ്ഞു, സോഷ്യൽ സ്റ്റേജിൻ്റെ നേതൃത്വം തൊഴിലാളി വർഗ സർവാധിപത്യത്തിൽ കൂടിയേ സാധിക്കുകയുള്ളൂ. തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിതമാകുമ്പോഴേ സമൂഹം സോഷ്യലിസം എന്ന് പറയുന്നത് തൊഴിലാളി വർഗ സർവാധിപത്യമാണ് അതിൻ്റെ ഭരണകൂട രൂപം. എന്നാൽ ആ ഭരണകൂടം സോഷ്യലിസം വർഗരഹിതമായ ഒരു സമൂഹത്തിൻ്റെ സംസ്ഥാപനത്തിലേക്ക് പോകണം. അത് പോകണമെങ്കിൽ സോഷ്യലിസത്തിൽ സർവാധിപത്യം പുലർത്തുന്ന തൊഴിലാളികൾക്ക് സ്വന്തമായ ഒരു താല്പര്യങ്ങളില്ല എന്നവർ തിരിച്ചറിയണം. അപ്പോഴേ സോഷ്യലിസ്റ്റ് ബോധാവുള്ളൂ. ഈ താല്പര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ഏക വർഗം, തിരിച്ചറിയിപ്പിക്കാൻ കഴിയുന്ന ഏക വർഗം തൊഴിലാളി വർഗമാണ്. എന്തുകൊണ്ട്? ഒരു തൊഴിലാളി ഞങ്ങൾ പണിയെടുക്കുന്ന ഫാക്ടറിയൊക്കെ ഞങ്ങളുടേതാകണം എന്ന് ആഗ്രഹിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുന്നില്ല. എന്നാൽ കൃഷിക്കാരൻ്റെ സ്ഥിതിയല്ല, കർഷക തൊഴിലാളി സ്ഥിതിയല്ല. ഞങ്ങൾ കൊയ്യും, വയലുകളെല്ലാം ഞങ്ങളുടേതാകും, നിങ്ങളുടേതാകും പൈക്കിളിയും. ഭൂമിക്ക് വേണ്ടി മണ്ണിന് വേണ്ടിയുള്ള സമരം എന്ന് പറഞ്ഞ് കൃഷിക്കാർ അവർക്ക് അത്ര പറ്റുള്ളൂ. അതുകൊണ്ട് അതിൽ വരുത്തേണ്ട ബോധം എന്താ? അവരിലുണ്ടാക്കി കൊടുക്കേണ്ട ബോധം എന്താ?
ജനാധിപത്യ ബോധമാണ്. ആ ജനാധിപത്യ ബോധത്തിന്റെ മുഖ്യ ഉള്ളടക്കം എന്താ? ബൂർഷ്വാ ജനാധിപത്യത്തിന്റെ തന്നെയാണ്. സ്വകാര്യ സ്വത്തുടമസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ബോധമാണ് ജനാധിപത്യ ബോധം എന്ന് പറയുന്നത്. എന്നാൽ ജനാധിപത്യ ബോധത്തിന്റെ ഏറ്റവും വികസിതമായ അവസ്ഥയാണ് തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്നത്. ആ തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യം സ്ഥാപിക്കേണ്ട സ്ഥാനത്ത് തൊഴിലാളി വർഗത്തിന് പകരം പാർട്ടിയുടെ സർവാധിപത്യവും, പാർട്ടിയുടെ സർവാധിപത്യത്തോട് പാർട്ടി നേതൃത്വത്തിന്റെ സർവാധിപത്യവും, ആ നേതൃത്വത്തിന്റെ സർവാധിപത്യവും ഒരു സെക്രട്ടറിയുടെ സർവാധിപത്യവുമായി കണ്ടാൽ, ആ സർവാധിപത്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ സ്വാഭാവികമായിട്ടും വഴങ്ങുന്ന മനോഭാവമുള്ളവർ, കീഴടങ്ങുന്ന മനോഭാവമുള്ളവർ സെക്രട്ടറിയെ പ്രശംസിക്കാനും തുനി ശ്ലാഘിക്കുവാനും ഉള്ള പ്രവണത മുന്തിയിരിക്കും. അങ്ങനെ ആ പ്രവണതയുള്ളവരെല്ലാം കൂടെ വരുമ്പോൾ ആരാധനകളുടെയും ഫാൻസിൻ്റെയും ഒരു റിംഗ് റൗണ്ട് സെക്രട്ടറിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാവും. അത് പാർട്ടി അണികളുടെ വികാരം എന്തെന്ന് അറിയുന്നതിൽ നിന്ന് സെക്രട്ടറിയെ മാറ്റി നിർത്തും. അറിയേണ്ടത് സെക്രട്ടേറിയറ്റിലും സ്റ്റേറ്റ് കമ്മിറ്റിയിലും കൂടി ആണെന്നുണ്ടെങ്കിൽ ഫാൻസിൻ്റെ ആരാധകരുടെ ഒരു റിംഗ് റൗണ്ട് അല്ല സൃഷ്ടിക്കേണ്ടത്, മറിച്ച് അത് അണികളുടെ മുഴുവൻ വികാര വിചാരങ്ങൾ എന്തെന്നുള്ളത് അറിയിക്കണം, ഒന്ന്. നമ്പർ വൺ. അങ്ങനെ മൊത്തം പാർട്ടിയുടെ വികാര വിചാരമോ വർഗത്തിൻ്റെ വികാര വിചാരമാക്കി മാറ്റാൻ യത്നിക്കുന്ന പാർട്ടിയായിരിക്കണം. എന്തുകൊണ്ട്? വർഗത്തിൻ്റെ ബോധമായി മാറുമ്പോഴേ, തൊഴിലാളി വർഗത്തിൻ്റെ ബോധമായി മാറുമ്പോഴേ വർഗരഹിത സമൂഹം എന്നുള്ളതിലേക്ക് പരിവർത്തിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കാൻ തൊഴിലാളി വർഗത്തിന് കഴിയുള്ളൂ. അതുകൊണ്ട് പാർട്ടിയുടെ ജോലി എന്താ? പാർട്ടിയുടെ ജോലി തൊഴിലാളി വർഗത്തെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, തൊഴിലാളി വർഗത്തെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഒരു ട്രെയിനറുടെ, ഒരു ടീച്ചറുടെ ജോലിയാണ് പാർട്ടി എന്ന് പറയുന്നത്. എന്നാൽ കളിക്കളത്തിലെ കളിക്കാരനാരാകണം? ഏ, തൊഴിലാളികൾ. കാർഷിക കളികളത്തിലെ അവരാരായിരിക്കണം? കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, അവരൊക്കെ തന്നെ ആവണം. എന്നാൽ ആ സ്ഥാനത്ത് കാർഷിക പ്രശ്നം ഉയർത്തുന്ന പാർട്ടിയാണിത്, അജിറ്റേറ്റ് ചെയ്യുന്ന പാർട്ടിയാണിത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കൃഷിക്കാരെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി പാർട്ടി ക്യാമ്പയിൻ ചെയ്യുകയും പൊരുതുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഞങ്ങളാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ തന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് പറയുന്ന ഒരു പാർട്ടിയായി മാറും. പറഞ്ഞില്ലെങ്കിലും വേണ്ടി സമരത്തിൻ്റെ പാർട്ടി പ്രവർത്തന ശൈലി ഒരു പാർലമെൻ്ററിസ്റ്റ് പാർട്ടിയാക്കിയ പാർട്ടിയെ നിലവാരം തകർത്ത് മോശമാക്കും. മറിച്ച് ഒരു ക്ലാസ്ട്രഗിളിൻ്റെ, അപ്പോൾ ക്ലാസ്ട്രഗിളിൻ്റെ ഒരു രണ്ട് കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ക്ലാസ്ട്രഗിളിൻ്റെ പല്ലും പറയണം, വർഗസമരം എന്ന് പറഞ്ഞാൽ സമരം എന്നല്ലേ? കറക്റ്റ്. എന്നാൽ സമരത്തിന് എത്ര രൂപമുണ്ട്? ആശയസമരമുണ്ട്, രാഷ്ട്രീയ പോരാട്ടങ്ങളുണ്ട്. ആശയ സാംസ്കാരിക രംഗത്ത് ഈ സാമ്പത്തിക ചൂഷകരും രാഷ്ട്രീയ മർദ്ദകരും കൂടി ആധിപത്യം നിലനിർത്താൻ വേണ്ടി സാംസ്കാരിക മേഖലകളിൽ അവർ വികൃതമായി സമൂഹത്തിൽ നിലനിർത്തുന്നതിലെ പോയി